ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോ ഒരു നല്ല ഒരു ഗോൾഡൻ അവർ ഗ്ലോ ആയിട്ട് കറക്റ്റ് സൺസെറ്റ് ടൈമിൽ തന്നെ വന്നെടുത്തു. അതാകുമ്പോഴത്തേക്ക് എന്നെ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. വീടിക്കകത്ത് ഇവിടെ ഒരാളുടെ എന്റെ മുടിയൊക്കെ വെട്ടി. നമ്മുടെ ട്രിച്ചിയിലൊരു കല്യാണത്തിന് പോകുന്നുണ്ട്. ഒബ്വിയസ്ലി ഞാൻ അതിന്റെ വ്ളോഗായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴത്തേക്കും ആശുവിന്റെ അമ്മ ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കുമെന്ന്, ബനാന ചിപ്സ്. ബനാന ചിപ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ എന്തായാലും ഇത്ര സ്പെഷ്യൽ എന്നൊരു ഫീലിംഗ്. ബിക്കോസ് ആരും കഴിക്കാത്തവരല്ലല്ലോ, എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പക്ഷെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വറുത്തുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അതിന്റെ മണം അടിച്ചപ്പോഴേ നല്ല രീതിയിൽ കൊതിയായി. നല്ല ഫ്രഷ് വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ മണം അടിച്ചപ്പോൾ എനിക്കൊന്ന് കൊതിയായി. അപ്പൊ ഞാൻ പറ്റിയ ചുമ്മാ കഴിക്കാം എന്നും പറഞ്ഞൊരു പാത്രത്തിൽ ഇച്ചിരി തരുമോ ചോദിച്ച് ഞാൻ എടുത്ത് കഴിച്ചു. ഞാൻ എക്സാജറേറ്റ് ചെയ്യുമല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടുള്ളതിൽ ചിപ്സ് ഞാൻ വലിയ ഫാനല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സദ്യയിൽ പോലും കൊണ്ടുവരുന്ന ചിപ്സ് കഴിക്കത്തില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല. ഈ ഒരുമാതിരി വിട്ട് തണുത്തൊരു കൈൻഡ് ഓഫ് ടേസ്റ്റ് ഇല്ല. ഇത് അങ്ങനെ അല്ലായിരുന്നു. ആ ചോപ്പ് ചെയ്തേക്കുന്ന സൈസ് പോലും ഇറ്റ് സോ ഫൈൻലി ചോപ്ഡ്, ഇറ്റ് വാസ് സോ ലൈക്ക് തിൻ ആൻഡ് ക്രിസ്പി ആൻഡ് നൈസ്. ആ ഞാനത് എന്ത് ചെയ്തു, ഒരു പാക്കറ്റ് തരുമോ ചോദിച്ചാൽ വീട്ടിലെടുത്തോണ്ട്. എന്താ അടുത്ത് ആലോചിച്ചോണ്ടിരുന്നു, ഇങ്ങോട്ട് വാ. ഞാനൊരു പാക്കറ്റ് എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അമ്മു ഇതുപോലെ അമ്മ മേടിച്ചു, അമ്മ ഈ ചിപ്സ് അമ്മ മേടിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞ അല്ല, ഓസി അശുവിന്റെ വീട്ടിൽ തുടർന്ന് അശുവിന്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മു അപ്പൊ തന്നെ പൊട്ടിച്ച് കഴിച്ചു. അപ്പൊ അമ്മു തന്നെ ഇങ്ങനെ അവിടെ അയ്യോ ഭയങ്കര ടേസ്റ്റ് അമ്മായി ചിപ്സ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ട് എല്ലാവരും കൂടെ കൊടുത്തുപിടിക്കുക. അന്ന് തന്നെ അത് തീർന്നു. അപ്പൊ പിന്നെ അമ്മ എല്ലാവരും കൂടെ കഴിച്ച് തീർത്തു. അത് ഒരു പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്ന് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ എടുക്കാൻ വന്നപ്പോൾ അറിഞ്ഞത് ഇവിടെ കുറച്ച് ചിപ്സ് ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾസോ ഗുഡ് ന്യൂസ് ഇസ് ഷീസ് സെല്ലിംഗ് ഇറ്റ്. അപ്പൊ ഞാൻ അത് മേടിക്കാനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോ അവസാനം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ചിപ്സ് ഉണ്ടാക്കുന്ന അങ്ങോട്ട് പോയാലോ? അല്ല, പോകണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പോവായിരുന്നു. എന്നാലും പോവാം. അപ്പൊ നമുക്ക് അല്ല, അപ്പൊ നമുക്കപ്പൊ തുടങ്ങി പോയാ. ഇത് എതുക്ക് തന്നെ കാണിക്കട്ടെ. നല്ല കുട്ടിയായി പോയി പെട്ടെന്ന്. ഓവർ ഓർമ്മ പെട്ടെന്ന്. നമ്മൾ രണ്ട് നല്ല കുട്ടികളായിപ്പോ, ഭയങ്കര ഐശ്വര്യമുള്ള കുട്ടികളായിപ്പോ പെട്ടെന്ന്. അച്ഛനവിടെ അച്ഛനല്ലേ കറക്റ്റായിട്ട് സ്ലൈസ് ചെയ്തു. സ്ലൈസ് ചെയ്തോ? ഇല്ല, ചെയ്യും ചെയ്യാം. അല്ല, അച്ഛനാണോ അടിപൊളിയായിട്ട് സ്ലൈസ് ചെയ്തത്? കടകട ഭയങ്കര അടിപൊളിയായിട്ട് ചെത്തി ചെത്തി എടുക്കും. തിൻ സ്ലൈസ് ആയിട്ട് പുള്ളിക്കാരെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അന്ന് അത് കണ്ട് കൊതിയായത് എനിക്ക് ആക്ച്വലി ആദ്യം. ആ, അത് നമ്മുടെ അടുപ്പിലെല്ലാം വെച്ചിട്ടുണ്ട്. ആ, എന്താണ് യു എസ് പി? അങ്ങ് വാ വാ, പറഞ്ഞോ. നമ്മുടെ ഏറ്റവും വലിയ യു എസ് പി എന്താന്ന് വെച്ചാൽ, യു എസ് പി എന്താന്ന് പറ അറിഞ്ഞുകൂടാത്തവർ എന്നെ പോലെ കുറെ പേരുണ്ട്. യുണീക് സെല്ലിംഗ് പോയിന്റ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത എണ്ണ നാളെ നമ്മൾ കളയും. ഇന്ന് യൂസ് ചെയ്ത എണ്ണ നാളെ യൂസ് ചെയ്യത്തില്ല. അതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പല കടകളുടെ ഒരു പ്രോബ്ലം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ഡേഞ്ചറസ് ആണ്. ഹെൽത്ത് ഇഷ്യൂസ് ആകുമ്പോൾ വിച്ച് ഹാവ് നോട്ടീസ്. ഇന്നലെ എടുത്ത എണ്ണ തന്നെ അവരൊരു ബോട്ടിലിൽ ഒഴിച്ച് മാറ്റി വെച്ചു. പിന്നെ അത് കോർണേഴ്സിൽ ഇരിക്കുന്നവരെ കണ്ടോ കടയിൽ, അത് തന്നെ എടുത്ത് വെച്ച് വീണ്ടും ഉണ്ടാക്കും. അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഐ ഡോണ്ട് നോ. വിച്ച് വി ഓൾ വോണ്ട് നോ. ഇതിപ്പോ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് സൂപ്പർ സേഫ്. ആൻഡ് അന്ന് അന്ന് യൂസ് ചെയ്യുന്ന ഓയിൽ അവർ അന്ന് ഡിസ്പോസ് ചെയ്തിട്ട് ദേ യൂസ് ന്യൂ ഓയിൽ. അപ്പൊ ആ ഒരു ഹെൽത്തിന്റെ കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് നമുക്ക് ചിപ്സ് ഉണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിട്ട്. ഓർഡേഴ്സ് ഇതിന്റെ ഇടയിൽ തന്നെ കുറെ ഓർഡേഴ്സ് പോയി. ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിട്ട് കുറേ പേര് നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്തു. നല്ല നമ്മുടെ ഒരു കുറെ ഇവർക്ക് കുറെ ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ട്. ദൈവം ബൈയിങ് ഇറ്റ് ആൻഡ് അത്രയ്ക്കും കിട്ടില്ല റിവ്യൂസ് ആണ് വന്നോണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് വെച്ചത്. ബിക്കോസ് ഹൂവർ ബൈസ് ഇറ്റ് വിൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ്. കളയാൻ കൊണ്ടുപോകുന്ന ഓക്കെ ഡൺ. ഇന്നലെ യൂസ് ചെയ്ത ഓയിൽ കളയാൻ പോകും. ഇപ്പൊ പുതിയതായിട്ട് ഒഴിച്ചു അല്ലേ അവിടെ. ബിക്കോസ് ഇന്നലെ ഇത് ഇന്നലെ യൂസ് ചെയ്ത എണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. അതിപ്പോ ഒഴിച്ചു കഴിഞ്ഞല്ലോ. എന്തോ തൊടുപ്പാട് പൈസ ഊമയായി പോയി. എണ്ണ ചൂടായി തുടങ്ങിയോ? ഇവിടെയാണ് മെയിൻ ഒരു ഒരു എല്ലാവർക്കും ഒരു കുക്കിംഗ് ഒരു പോയിന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ എണ്ണയൊക്കെ തെറിച്ചിട്ടാണ് കേട്ടോ ആ വോൾ അങ്ങനെ ആയിരിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. അപ്പോ എണ്ണ ദേ തിളച്ചോണ്ടിരിക്കുന്നു. നമ്മളിവിടെ മൂന്ന് വാഴക്കാണ് എടുത്തിരിക്കുന്നത്.
ഇതിനെ അങ്ങനെ എണ്ണ ചൂടാകുമ്പോ സ്ലൈസ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇന്ന് രാവിലെ സോറി ഇന്ന് ഉച്ചയ്ക്കോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ ജെറ്റ്സ്? വേറെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഓ അപ്പൊ ഇതിപ്പോ കുറച്ചു മുന്നേ വർക്കാ എടുത്ത് വെച്ചതാ അല്ലേ ഇത്? ഓക്കെ ഓക്കെ, ഞാൻ മരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് വീഡിയോക്ക് വേണ്ടിട്ട് വേണ്ടി വാക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ആക്ച്വലി ഇത് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു കുറച്ചു മുന്നേ, ഞാൻ മരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തതാ. ഓ അടിപൊളി അടിപൊളി. ഇവിടെ ദേ ഓർഡേഴ്സിനായിട്ടുള്ളത് ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ്. നമ്മുടെ ഗ്രേപ്പ് സ്ക്വാഷ് ഉണ്ട്, നന്നാരി ഉണ്ട്, അരിക്കൊണ്ടാട്ടമുണ്ട്, അരിപ്പപ്പടം, ഉഴുന്ന് പപ്പടം, മരിച്ചീനി പപ്പടം, മാംഗോ പിക്കിൾ. ഓ ഹോംമേഡ് മാംഗോ അച്ചാർ, ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. ഇതെന്തായാലും കുറച്ച് മുക്കണം, ഇന്ന് ഇവിടെ നിന്ന് കുറച്ചൊക്കെ മുക്കാനുണ്ട്. ദോശപ്പൊടി, ദോശപ്പൊടി, ഇതും വീട്ടിലാക്കിയത്? ഇത് ഓർഡേഴ്സ് ഉള്ളതാ ഇതൊക്കെ? ഓർഡേഴ്സ് അനുസരിച്ച് ഫ്രഷ് ആയിട്ടേ ഉണ്ടാക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, അതെന്താ ഒഴിക്കുന്നത്? മഞ്ഞപ്പൊടി ഉപ്പും ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കുന്നത് അല്ലെ അവസാനം? അടിപൊളി അടിപൊളി. ഓ ഇതെല്ലാം വീട്ടില് പൊടിച്ച മഞ്ഞപ്പൊടിയാണ് കേട്ടോ. കല്ലുപ്പ്, കല്ലുപ്പ്, കംപ്ലീറ്റ്ലി ഹെൽത്തി ഐറ്റംസ്. ഇത് എത്ര നേരം കിടന്നാവും കറക്റ്റ് ആ ക്രിസ്പി? മഞ്ഞപ്പൊടി വെള്ളം ഒഴിച്ചിട്ടില്ലേ, അത് അജ്ജാറായിട്ട് അങ്ങോട്ട് ചെറുതാൻ സൗണ്ട് പൊടി അടങ്ങും. ബബിൾസ് അല്ലേ? ബബിൾസ് പോയാ അത് കറക്റ്റ് ആയി അല്ലേ? അല്ലെങ്കിൽ ചവി ചവിന്നായി. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല കയ്യിലെടുക്കുമ്പോൾ തന്നെ പൊടിച്ച് തിന്നപ്പോൾ എന്നെ കണക്കായിരുന്നു. അതെ അതെ, അതുപോലെ വേണമെങ്കിൽ കുറച്ച് ക്ഷമയായി. മൈക്രോ ഫിൽറ്റേർഡ് കോക്കനട്ട് ഓയിലാണ്. അതിപ്പോ അശ്വിന്റെ അച്ഛൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോഴാണ് അതുകൂടെ അറിഞ്ഞത്. ഒരു ടൈം യൂസ് ചെയ്തത് പിന്നെ യൂസ് ചെയ്യത്തില്ല. ഓൾസോ ഇത് മൈക്രോ ഫിൽറ്റേർഡ് കോക്കനട്ട് ഓയിലാണ്. ഞാനിവിടെ വലിയ ആളെ പോലെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ഓവർ ആയതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് ഇവിടെ ഇരുന്നൊരു ഫോട്ടോയും കൂടെ എടുത്തേ അശ്വിൻ. ഇങ്ങനെ വച്ചോടിക്കുന്ന ഒത്തിരി ഫോട്ടോ എടുത്തു. കുറച്ച് കുനി ചെയ്തത് അശ്വിൻ. ഓ അതുള്ള കാണുക. ഇതാണ് ഇന്ന് കളയാൻ വെച്ചേക്കുന്ന ഓയില്, ഇന്നലത്തെ ഓയില്. ഇത് നാളത്തേക്കുള്ള ഫ്രഷ് ഓയിലാണ്. നാളെ ഓർഡേഴ്സ് വരുമ്പോ അതിന് വേണ്ടിയിട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോ യൂസ് ചെയ്ത ഓയില് അത് നമ്മളിനിപ്പോ നാളത്തേക്ക് കളയും. ഞാനത് എങ്ങനെയാ കഴിക്കുന്നെന്ന്, ഞാൻ ഇങ്ങനെ കഴിക്കുന്ന കണ്ടാണ് ഓർഡർ വന്നതെന്ന്. പൊട്ടിച്ച ശബ്ദം കേൾപ്പിച്ചിട്ട് വേണം കഴിയാൻ. Come to the frame, my boy. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ തൻ്റെ വീഡിയോ എടുത്തിട്ടില്ലേ താൻ നല്ല റൊമാൻസ് ഒക്കെ ചെയ്യുന്നേ, അപ്പൊ എനിക്കെന്താ റൊമാൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു നോക്കണം, ഞാൻ ഇവനേക്കാൾ വലിയ റൊമാൻറ്റിക് ആയിട്ട് കാണിക്കാറൊക്കെ ഉണ്ട്. ഇവ അത് വീഡിയോ എടുക്കാറുണ്ട്. വൈ ഡോണ്ട് യു ടേക്ക് വീഡിയോസ് ബ്രോ? ഞാൻ തൻ്റെ എടുക്കുന്നവരെ തൻ്റെ വീഡിയോ എടുക്കണം, മനസ്സിലായോ? എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൾക്കാർക്ക് ഒരു കുറ്റം പോലും പറയാൻ ഇനി ഇടവരുത്തരുത് കേട്ടോ. ഇയാൾ ചെയ്യുന്ന പോലെയൊക്കെ ഞാനും ചെയ്യാറുണ്ട്. കയ്യിലും മോടുകാറുണ്ട്, കാലും മോടുകാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഇവൻ വീഡിയോ എടുക്കത്തില്ല. വൈ മാൻ, വൈ പീപ്പിൾ നീഡ് ടു നോ മൈ റൊമാൻറ്റിക് സൈഡ് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ യു നോ യു നോ സൂൺ സൂൺ കല്യാണം കഴിഞ്ഞിട്ട് അത് വെറുത്ത് വെറുപ്പിച്ചോണ്ടിരിക്കണം കേട്ടാ. ഓക്കെ
ഓ, ഞാൻ ആ വീഡിയോ അകത്ത് കാണിച്ച ചിപ്സ് ആയിക്കോട്ടെ, ദോശപ്പൊടി ആയിക്കോട്ടെ, മാങ്ങ അച്ചാറായിക്കോട്ടെ, ഉള്ളിത്തൊക്കായിക്കോട്ടെ, അരിക്കൊണ്ടാട്ടം, മരിച്ചീനി പപ്പടം, ഉഴുന്ന് പപ്പടം, നരുനണ്ടി, ഗ്രേപ്പ് സ്ക്വാഷ്, ഇതിൽ എന്ത് വേണേലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസും പ്രൈസും എല്ലാം നിങ്ങൾക്ക് വാട്സാപ്പിൽ വരും. ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം. മൈ പേഴ്സണൽ സജഷൻ വുഡ് ബി ഓർഡർ ഗ്രേപ്പ് സ്ക്വാഷ്, നന്നാരി സ്ക്വാഷ്, ബനാന ചിപ്സ്, അരിക്കൊണ്ടാട്ടം, ഓൾസോ മാംഗോ പിക്കിൾ, ഉള്ളിത്തൊക്കെ, അതും കൊള്ളാം. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്ത് മേടിക്കണം അറിയില്ല എന്നുണ്ടെങ്കിൽ ഐ ആം ജസ്റ്റ് സജസ്റ്റിംഗ് ഇറ്റ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ് ഹൂ ട്രസ്റ്റ് മൈ വേർഡ്സ്. മേടിച്ച് നോക്കുക, മേടിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഡെഫിനറ്റ്ലി എന്താടോ കാലിലെ കയറി പിടിക്കണം, എന്താ മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ സെർട്ടൻലി നിങ്ങളുടെ കമൻസ് നമുക്ക് വളരെ വാല്യുബിൾ ആണ്. കമൻസ് സെക്ഷനിൽ ഇടുക, നിങ്ങൾ മേടിച്ചിട്ടുണ്ട്, നല്ല റിവ്യൂ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഇനി അഥവാ മേടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ മേടിക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പൊ നമുക്ക് നമ്മുടെ ഈ കുട്ടി വ്ളോഗ് വൈൻഡ് അപ്പ് ആക്കിയായോ? എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എവിടെയൊക്കെ പോവാന്ന്? റൊമാൻസ് ഒന്നും ഇനി കാണിച്ചില്ലാന്ന് നാണിക്കുന്നേണ്ട, ഇങ്ങനെ നാണിക്കുന്നോണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഞാൻ ഇതുപോലെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കാറുണ്ട്, പക്ഷെ ഈ തെണ്ടി പയ്യൻ വീഡിയോ ഒന്നും എടുക്കത്തില്ല. ഇവ എന്ത് ചെയ്താലും ഞാൻ ആ വീഡിയോ എടുത്ത് വെക്കും. ഞാൻ നല്ല കുട്ടിയല്ലേ. എനിവേസ്, അപ്പം തന്റെ കുറി എവിടെ ഇടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. സീ യു ഓൾ സൂൺ. ബൈ ബൈ. ആ സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒരു ഫോട്ടോ കിട്ടട്ടെ. ഓക്കെ.